അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശറഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത്തു മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അതിനെനിക്കും നിങ്ങൾക്കും തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക ചരിത്രത്തിലെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നബിചരിത്രം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, പ്രവാചക ചരിത്രം എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാമത്തെ ഒരു പോയിൻ്റ് നമ്മൾ പറഞ്ഞു, നമുക്ക് മാതൃകയാക്കാനാണ്, പ്രവാചകനെ പിന്തുടരാനാണ് നമ്മൾ പ്രവാചക ചരിത്രം പഠിക്കുന്നത്. സൂറത്ത് ആലി ഇമ്രാൻ 31-ാമത്തെ ആയത്ത്, ഖുല്ലിൻ കുൻതും തുഹിബ്ബൂനല്ലാ ഫത്തബിഊനി യുഹിബ്ബുക്കുമല്ലാ. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, അപ്പോൾ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ അല്ലാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള ഒരു മാർഗമാണെന്ത്, പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളത്. അപ്പോൾ നബിചരിത്രം പഠിക്കുന്നത് പ്രവാചകനെ മാതൃകയാക്കാൻ, ഏതേത് വിഷയങ്ങളിലും ഏതേത് മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. നല്ലൊരു മകനായിട്ട്, നല്ലൊരു ഭർത്താവായിട്ട്, നല്ലൊരു പിതാവായിട്ട്, നല്ലൊരു വല്യപ്പയായിട്ട്, നല്ലൊരു നേതാവായിട്ട്, അങ്ങനെ ഏതേത് വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. അപ്പോൾ നബിചരിത്രം എന്തിനു മുമ്പ് പഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്, പ്രവാചക സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്, നബിയെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നബി ചരിത്രം വായിക്കുന്നതും പഠിക്കുന്നതൊക്കെ. ഇമാം ബുഖാരി റഹ്മുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകൂല, ഹത്താ ഇതുവരെ, നിങ്ങളിലൊരാളും വിശ്വാസിയാകൂല, മുഅ്മിനാകൂല ഏതുവരെ, അതാകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ വാപ്പയെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ, ആരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിലൊരാളും വിശ്വാസിയാകൂല. അപ്പം നമ്മളെ പിതാവിനേക്കാളും മാതാവിനേക്കാളും മക്കളെക്കാളും ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും ഒരു വിശ്വാസി ഇഷ്ടപ്പെടേണ്ടത് പ്രവാചകനെയാണ്. ഒരിക്കൽ മഹാനായ സഹാബി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്. എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരനെയാണ്, നിങ്ങളെയാണ്. പ്രവാചകൻ പറയാണ്, ഉമറെ, നിൻ്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല, നിൻ്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല, കാരണം നിൻ്റെ ശരീരത്തെക്കാളും നീ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്, എന്നെയാണ്. ഇപ്പം മറതി അള്ളാഹുവിൻ അപ്പം തന്നെ തിരുത്തിയിട്ട് പറയാണ്, എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ശരീരത്തെക്കാളും ഉമറിന് ഇഷ്ടം നിങ്ങളെയാണ്, എൻ്റെ ശരീരത്തെക്കാളും എനിക്കിഷ്ടം ആരെയാണ്, നിങ്ങളെയാണ്. അപ്പോൾ അള്ളാഹ് സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ സ്നേഹിച്ചത് പ്രവാചകനെ ആയിരുന്നു. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ദാറുൽ അർക്കമിൽ പ്രവാചകനും സഹാബികളും ഒളിച്ചിരുന്ന് രഹസ്യ പ്രബോധനം നടത്തുകയാണ്. ബിലാൽ, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് ദാറുൽ അർക്കമിലേക്ക് വരുന്നുണ്ട്. പക്ഷേ സഹാബത്തിനും പ്രവാചകനും അറിയില്ല ഉമർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഉമർ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരികയാണ് എന്നുള്ളത് അറിയില്ല. ജനൽ പാളിയിലൂടെ ഹംസ റളിയല്ലാഹു അൻഹു എത്തി നോക്കുമ്പോൾ കാണുന്നത് ഊരി പിടിച്ച വാളുമായി വരുന്ന ഉമറിനെയാണ്. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലെ, ഉമർ വരുന്നുണ്ട്, ഉമറിൻ്റെ കയ്യിൽ ഊരി പിടിച്ച വാളുണ്ട്, ഹംസയെ കൊന്ന് ഹംസയുടെ രക്തത്തിൽ ചവിട്ടിയിട്ടല്ലാതെ നിങ്ങളുടെ രോമത്തിൽ പോലും ഉമർ തൊടൂല പ്രവാചകരെ. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച, പ്രവാചകനോട് അതിയായി സ്നേഹം കാണിച്ചവരായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ. പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോകുന്ന സമയത്ത് രാത്രി സൗരഗുഹയുടെ മലങ്ങനെ കയറുകയാണ്. ആ മല കയറുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് സമയം മുമ്പിലുണ്ടാകും, പിന്നെ പെട്ടെന്ന് പുറകിലേക്ക് പോകും, പിന്നെ വലതു ഭാഗത്തേക്ക് നിൽക്കും, പിന്നെ ഇടതു ഭാഗത്തേക്ക് നിൽക്കും. അങ്ങനെ മാറി മാറി നിൽക്കുന്ന
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കാനല്ല അബൂബക്കർ, എന്താണ് കുറേ സമയം മുമ്പിലും കുറേ സമയം പുറകിലും കുറേ സമയം വലതുഭാഗത്ത് ഇടതുഭാഗത്തൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ കരുതും ശത്രുക്കൾ പുറകിലൂടെ വരുന്നുണ്ടെന്ന്, ഞാൻ പിറകിൽ നിൽക്കുമ്പോൾ കരുതും ശത്രുക്കൾ വലതുഭാഗത്തൂടെ വരുന്നുണ്ടെന്ന്, അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി നിന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംരക്ഷിച്ച സ്നേഹിച്ച സഹാബികൾ. ഉഹദ് യുദ്ധത്തിൽ ജാഫർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ജാഫർ റളിയല്ലാഹു അൻഹു ഉഹദിൻ്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒറ്റപ്പെട്ടിട്ടുണ്ട്. പ്രവാചകനെ ശത്രുക്കൾ വളഞ്ഞു എന്ന് കാണുമ്പോൾ ഓടിച്ചെന്ന് പ്രവാചകനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. പ്രവാചകനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വാട് പിടിച്ചിട്ട് അദ്ദേഹം വെട്ടുന്നുണ്ട് ശത്രുക്കളായിട്ട്. യുദ്ധം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 70 വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 70 വെട്ടുകളും മുറിപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ല അതേപോലെ തന്നെ തൊൽഹ റളിയല്ലാഹുവിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, തൊൽഹ ശരീരത്തിലേക്ക് മാരകമായ അമ്പുകൾ വന്ന് തറക്കുമ്പോൾ, കുന്തങ്ങൾ വന്ന് തറക്കുമ്പോൾ ഒന്നും മാറി നിന്നുകൂടായിരുന്നോ, ഒന്നും മാറി നിന്നുകൂടായിരുന്നോ എന്ന് തൊൽഹ റളിയല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ തൊൽഹ റളിയല്ലാഹുവിൻ്റെ മറുപടി, ഞാനെങ്ങാനും മാറിയാൽ, ഞാനെങ്ങാനും കുനിഞ്ഞാൽ ആ അമ്പ് എൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ തറക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കാതിരുന്നത്. അപ്പം അത്രത്തോളം റസൂലിനെ സ്നേഹിക്കുകയാണ്, റസൂലിനെ സ്നേഹിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ഒരു ആണെങ്കിലും ഓരോ പുരുഷന്മാരെങ്കിലും യുദ്ധത്തിന് പങ്കെടുക്കാൻ പ്രവാചകൻ്റെ കൽപ്പന ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീ, ആ സ്ത്രീ അത് ഒരു ചെറിയ ചോരക്കുഞ്ഞുമായിട്ട് അവർ വരുന്നുണ്ട്. എന്നിട്ട് ആ ചോരക്കുഞ്ഞിനെ പ്രവാചകൻ്റെ കയ്യിൽ നൽകിയിട്ട് പറയാണ്, എൻ്റെ മകനെ നിങ്ങൾ യുദ്ധത്തിന് കൊണ്ടുപോയിക്കോ. റസൂലെ, ഓരോ വീട്ടിൽ നിന്നും ഓരോ പുരുഷന്മാർ യുദ്ധത്തിന് വരണമെന്ന് നിങ്ങളുടെ പ്രഖ്യാപനമുണ്ട്. എൻ്റെ വീട്ടിൽ ആകെയുള്ള പുരുഷൻ എൻ്റെ മകന് മാത്രമാണ്. ഇവൻ്റെ വാപ്പ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇനി ആകെയുള്ളത് എനിക്ക് എൻ്റെ കുഞ്ഞു മാത്രമാണ്. അതുകൊണ്ട് പ്രവാചകരെ, എൻ്റെ മകനെ, എൻ്റെ ഈ ചോരക്കുഞ്ഞിനെ നിങ്ങൾ യുദ്ധത്തിന് കൊണ്ടുപോയിക്കോ. സഹാബികളൊക്കെ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, അല്ല സഹോദരി, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനോട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഈ കുഞ്ഞിന് യുദ്ധം ചെയ്യാനോ വാള് കൊടുക്കാനോ ഒന്നിനും കഴിയില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ, ചോരക്കുഞ്ഞാണ്, ഇതിനോട്ട് എന്ത് ചെയ്യാൻ കഴിയുക? അപ്പോൾ ആ യുവതി കൊടുത്ത മറുപടി, എനിക്കറിയാം ഈ കുഞ്ഞിനെ യുദ്ധത്തിൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, യുദ്ധത്തിലൊന്നും നടത്താൻ കഴിയില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നാലും പ്രവാചകരെ, യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം, യുദ്ധം നടക്കുന്ന സമയം, നിങ്ങളുടെ ശരീരത്തിലേക്ക് വല്ല അമ്പ് വന്നാൽ, വല്ല കുന്തം വന്നാൽ, നിങ്ങളുടെ കയ്യിൽ പരിചയമില്ലെങ്കിൽ, ഏ അമ്പും കുന്തവും വരുന്ന സമയത്ത് തടുക്കാനുള്ള പരിച നിങ്ങളുടെ കൈകളില്ലെങ്കിൽ, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ വായുവിലേക്ക് ഉയർത്തി കാണിക്കും, അവൻ്റെ ശരീരത്തിലേക്ക് അമ്പ് തറക്കട്ടെ, അവൻ്റെ ശരീരത്തിലേക്ക് കുന്തം തറക്കട്ടെ, അവൻ്റെ ശരീരത്തിലേക്ക് മാരകമായ മുറിവുണ്ടായാലും പ്രവാചകരെ എനിക്ക് പ്രയാസമല്ല, എന്നാലും നിങ്ങൾക്ക് ഒരു പോറലും ഉണ്ടാകരുത്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് പ്രവാചകരെ, അതുകൊണ്ടെങ്കിലും എൻ്റെ മകനെ നിങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ് പ്രവാചകൻ്റെ സഹാബികൾ എന്നുള്ളത്. അപ്പോൾ ഇമാം ബുഖാരി റഹ്മഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ലാ യുഅ്മിനു അഹദുക്കും, ഒരാളും വിശ്വാസിയാകൂല, ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഏതുവരെ വിശ്വാസിയാകൂല? തൻ്റെ മക്കളെക്കാളും ഭാര്യയെക്കാളും മാതാപിതാക്കളെക്കാളും ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്നതുവരെ ഒരാളും വിശ്വാസിയാകൂല. ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, നമുക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? ആ അള്ളാഹുവിൻ്റെ റസൂലിനെ എല്ലാത്തിനേക്കാളും, നമ്മുടെ സമ്പത്തിനേക്കാളും, നമ്മുടെ കച്ചവടത്തെക്കാളും, നമ്മുടെ സുന്ദരമായ ആഡംബര രൂപത്തിലുള്ള നമ്മുടെ വീടിനേക്കാളും, വിലപിടിപ്പുള്ള നമ്മുടെ കാറിനേക്കാളും, നമ്മുടെ മക്കളെക്കാളും, ഭാര്യയെക്കാളും, എല്ലാത്തിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ്റെ സഹാബികൾ അന്ന് അവർക്കുള്ള ഉത്തരവാദിത്വം എന്താണ്? പ്രവാചകനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് അതിനുള്ള ഭാഗ്യമല്ല, പ്രവാചകൻ മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വർഗത്തിനുള്ള കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്ന് പ്രവാചകനെ സംരക്ഷിക്കാനുള്ള അവസരം നമുക്കില്ല. എന്നാൽ പ്രവാചകൻ്റെ ഹദീസുകളെ, പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ,
പ്രവാചകൻ്റെ സുന്നത്തുകളെ അതിനെ സംരക്ഷിക്കേണ്ടവർ, അതിനെ ലോകത്തിൽ നിലനിർത്തേണ്ടവർ നമ്മൾ ഓരോരുത്തരുമാണ്. അതിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, അതിൽ നമ്മൾ എന്താണ് ഓരോരുത്തരും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് നബിചരിത്രം എന്തിന് നമ്മൾ പഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ പോയിൻ്റ്, രണ്ടാമത്തെ വിഷയം നമുക്ക് പിന്നെ നബിയോടുള്ള സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ആ നബിയുടെ സ്നേഹത്തിനുള്ളൊരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നബി ചരിത്രം പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.